സെപ്റ്റംബർ 1st കുർബാനയ്ക്കായിട്ട് വെച്ച് കൂടുന്നതായ നസ്രാണി സംഗമത്തിന് ആശംസകൾ അറിയിക്കുവാൻ അവസരം ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കള്ളി, കാളികാവ്, ശങ്കരപുരി, പകലോമിറ്റം എന്നീ നാല് തറവാടുകൾ മലങ്കര നസ്രാണി സമൂഹത്തിൻ എക്കാലവും സ്മരണയിലിരിക്കുന്ന നാമങ്ങളത്രേ. പകലോമിറ്റം തറവാട് ഇസ്രായേൽ ഗോത്രത്തിലെ ലേവി ഗോത്രം പോലെ പൗരോഹിത്യ സമൂഹത്തിൻ്റെ ഉറവിടമായി നൂറ്റാണ്ടുകൾ നിലനിന്നു. ആയതിൻ്റെ പ്രതിധ്വനി എന്ന ലോകത്തിലെ മാടും ഈ കുടുംബാംഗങ്ങൾ അധിവസിക്കുന്നത് സൂര്യൻ അസ്തമിക്കാത്ത ഒരു ലോകത്തിൽ തന്നെയാകുന്നു എന്ന് പറയുന്നതിൽ ആശ്ചര്യമില്ല. സകലജാതികളോടും സുവിശേഷം പ്രസംഗിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും അനുസരിപ്പാൻ തക്കോണം അവരെ ശിഷ്യരാക്കിക്കൊള്ളുവീനെന്നുള്ള കർത്താവിൻ്റെ കൽപ്പന വഹിച്ച് തോമസ് അപ്പസ്തോലൻ മലങ്കരയിലേക്ക് വന്നു. മലങ്കരയിലുണ്ടായിരുന്നതായ യൂത സമൂഹത്തിലേക്ക് ആഗതരായി എങ്കിലും മലങ്കരയിലുള്ളതായ സമൂഹത്തിലേക്ക് തോമസ് അപ്പസ്തോലൻ അംഗീകരിക്കപ്പെട്ടു. സുവിശേഷം അംഗീകരിച്ചുകൊണ്ട് ആദ്യ ശിഷ്യന്മാരായ നാല് കുടുംബങ്ങളാകുന്നു. ഈ കുടുംബങ്ങൾ എന്നുള്ളത് സ്മരണീയം അത്രേ. റോമാസഭയിലും വിവിധ റീത്തുകൾ ഉണ്ടാകുകയും അങ്ങനെ റോമാസഭയുടെ ആധിപത്യം ലാറ്റിൻ ആധിപത്യമല്ലാതെ ലത്തുവിൻ സമൂഹം, സീറോ മലബാർ സമൂഹം, കൽദേയ കത്തോലിക്ക സമൂഹം, കനാനായ കർത്താലിക്ക സമൂഹം, മലങ്കര കാത്തോലിക് സമൂഹം എന്നിങ്ങനെ വിവിധ റീത്തുകൾ രൂപപ്പെട്ടു. നസ്രാണി സമൂഹം പിൽക്കാലത്ത് മാർത്തോമാ ക്രിസ്ത്യാനികൾ എന്നറിയപ്പെട്ടു. ഇന്ന് സഭ ഒരാഗോള സഭയായിട്ട് മാർത്തോമാ പൈതൃകത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് സന്തോഷത്തോടെ അറിയിക്കുന്നു. അതേസമയം എന്തിനെ ഈ പൈതൃകത്തിൽ ഉള്ള റോമേതര സഭകളെയും റോമാ സഭയുടെ നേതൃത്വത്തിലുള്ളതായ പ്രാദേശിക റീത്തുകളെയും സമഭാവേന ഈ സഭ അംഗീകരിക്കുന്നു, ആദരിക്കുന്നു, വളർച്ചയിൽ സന്തോഷിക്കും. ഭാരതത്തിൻ്റെ സാംസ്കാരികമായ പ്രതിഫലനം ഈ സഭാവിഭാഗങ്ങളിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടത്. അത്രേ പ്രാദേശികമായ മലയാചാരാനുഷ്ഠാനങ്ങളും ഈ സഭകൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമത്രേ. എന്ന സഭകളിലേക്ക് നോക്കാവുന്നത് വരെയിൽ ലത്തീൻ ഭാഷയും സുറിയാനി ഭാഷയും അതിൽ തന്നെ പൗരസ്ത്യ പാശ്ചാത്യ സുറിയാനി ഭാഷകൾ തന്നെ അടിസ്ഥാനപരമായിരിക്കുന്ന ആരാധനാക്രമങ്ങളുടെയും വിശ്വാസത്തിൻ്റെ ക്രമീകരണങ്ങളുടെയും അടിത്തറയായിട്ട് നിലകൊള്ളുന്നു. എന്നാൽ ഇന്ന് ഇവയെല്ലാം പരിഭാഷപ്പെടുത്തി മാതൃഭാഷയായിരിക്കുന്ന മലയാളത്തിൽ തന്നെ കേരളത്തിൽ ഈ സഭകൾ നിലനിൽക്കുന്നു എന്നുള്ളത് എത്രയോ സന്തോഷകരമായ ഒരു വസ്തുതയാണ്. ഒരിടയൻ, ആ ഇടയൻ്റെ ശരീരം, ആ ശരീരത്തിലെ വിവിധ അവയവങ്ങൾ എന്നതുപോലെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഒരുമിക്കപ്പെട്ട് 20th century അഖിലലോകസഭാ കൗൺസിൽ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നത് പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. കൃപാലുവായ ദൈവമേ, നിന്റെ കൃപയാൽ ഞങ്ങളെ നീ രൂപാന്തരപ്പെടുത്തേണമേ. ജീവൻ്റെ ദൈവമേ, നീതി പ്രവർത്തിപ്പാനും ദയാതൽപരായിരിപ്പാനും വിനയത്തോടൊരു ദൈവസന്നിധിയിൽ നടന്ന് ഈ ലോകത്തിൽ തന്നെ ജീവിതത്തിൻ്റെ ധന്യത അനുഭവിപ്പാനും ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ എക്യുമെനിക്കൽ യുഗത്തിൽ വിവിധ സഭകളിലായി ശാഖോപശാഖകളായി കഴിയുന്നതായ നസ്രാണി കുടുംബങ്ങളുടെ സംഗമത്തിലേക്ക് എല്ലാ സഭാവിഭാഗങ്ങളുള്ള സഹോദരങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കേവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ, ആശംസകൾ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.